ഈ ഊത്തിലൂടെ മരിക്കാത്തത് നാല് മലക്കുകൾ സയ്യിദുന റസൂലുള്ളാഹി, ഒന്ന് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം, മറ്റൊന്ന് മീകായിൽ അലൈഹിസ്സലാം, മറ്റൊന്ന് ഇസ്രാഫീൽ അലൈഹിസ്സലാം, മറ്റൊന്ന് അസ്റായീൽ അലൈഹിസ്സലാം. ഈ നാല് മലക്കുകൾ ഒഴികെ ബാക്കിയുള്ളവരൊക്കെ ആ ഊത്തിലൂടെ തന്നെ മരിക്കും, രണ്ടാമത്തെ ഊത്തിലൂടെ മരിക്കും. ഇനി ഒരു ഊത്തുണ്ട്, മൂന്നാമതൊരു ഊത്തുണ്ട്, അതെന്താണ്? അത് മഹ്ശറയിലേക്ക് ഖബറിൽ നിന്ന് തെളിച്ചു കൊണ്ടുപോകാനുള്ള ഊത്താണ്. മൂന്നാമത്തെ ഊത്ത് നഫ്ഹത്തുൽ ബഅസ്, പുനർജീവിപ്പിക്കുന്നതിനുള്ള ഊത്ത് സയ്യിദുന റസൂലുള്ളാഹി. ഖബറിൽ കിടക്കുന്ന ആളുകൾ ഈ ഊത്ത് കേൾക്കൊണ്ടാണ് എഴുന്നേറ്റ് മഹ്ശറയിലേക്ക് പോവുക. അതാണ് ഖുർആൻ പറഞ്ഞത്, قالوا يا ويلنا من بعثنا من مرقدنا هذا ما وعد الرحمن وصدق المرسلون. سورة ياسين വിവിധ സൂറത്തുകളിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുന്നുണ്ട് ആ സംഭവവികാസങ്ങൾ, മഹ്ശറിലേക്ക് തെളിച്ചു കൊണ്ടുപോകുന്ന രംഗം. ഇതൊക്കെ ഇനി കാണാൻ നടക്കാണ്, ഇനി സംഭവിക്കാനുള്ള രംഗങ്ങളാണ്. രണ്ടാമത്തെ ഊത്തിലൂടെ നാല് മലക്കുകൾ ഒഴികെ ബാക്കിയുള്ളവരൊക്കെ മരിച്ചു വീഴും സയ്യിദുന റസൂലുള്ളാഹി. അപ്പൊ എന്താ, ആ നാല് മലക്കുകൾ മരിക്കൂലേ, അവരും മരിക്കും. അതാണ് നമ്മൾ പഠിപ്പിക്കുന്നത്, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരാളും ഈ ലോകത്ത് ശാശ്വതികത്വമുള്ളവരല്ല, അത് ആദ്യം മനസ്സിലാക്കി വെക്കണം. അത് ഈ സദസ് പിരിയുമ്പോൾ സമാപന ദിവസം നമ്മൾ പഠിക്കേണ്ടത് മനസ്സിലാക്കേണ്ടവരാണ്. നമ്മൾ ആരും ശാശ്വതരല്ല. അഞ്ചു കൊല്ലങ്ങൾക്ക് ശേഷം നമ്മൾ ഒരുമിച്ച് കൂടിയതാണ്. ഇനി അടുത്ത അഞ്ചു കൊല്ലങ്ങൾ കഴിയുമ്പോൾ ഇതേപോലെ ഉറൂസ് മാമാങ്കത്തിന് നമ്മൾ ഉണ്ടാകുമോ? ഓരോരുത്തരും ഉണ്ടാകുമോ? ഓരോരുത്തരും ചിന്തിക്ക്. വാദ് പറയുന്ന വിനീതനുണ്ടാകുമോ? ഈ വാദ് നടത്തിയതാകുന്ന ഉറൂസ് കമ്മിറ്റി ഭാരവാഹികൾ അള്ളാഹുവരുടെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കുമാറാവട്ടെ. വളരെ ശ്ലാഘനീയമായ പ്രവർത്തനം. 14 ദിവസമൊക്കെ വാദ് നടത്താന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രയാസം വലിയ ത്യാഗമാണ്, ചെറിയ ത്യാഗമല്ല. ആ ഉസ്താദുമാരെ കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക, അതോടൊപ്പം തന്നെ ഓരോ കാര്യങ്ങൾ കറക്റ്റ് ചെയ്ത് ഭക്ഷണ കാര്യങ്ങൾ മറ്റു കാര്യങ്ങളൊക്കെ തർത്തീപനുസരിച്ച് പോകണ്ടേ. വലിയ പ്രയാസമാണ്. 14 ദിവസം എന്ന് പറഞ്ഞാൽ 14 മാസങ്ങളായി അവർ ഉറങ്ങിയിട്ടാണെന്ന് എൻ്റെ അർത്ഥം. അത്രത്തോളം പ്രയാസമാണ്. അള്ളാഹു അവരെയൊക്കെ കബൂലാക്കുമാറാവട്ടെ. അതുപോലെ ജമാഅത്ത് മറ്റു ഭാരവാഹികൾ, അവരെയും അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ഇപ്പൊ ഇത്രത്തോളം വാദ നമ്മൾ കേൾക്കാൻ വന്നു, അടുത്ത വർഷം ഇതുപോലെ നമ്മൾ ഉണ്ടാകുമോ? ചിന്തിക്കൻ. ഈ വാദ നടത്തിയ ഇതിന്റെ കൺവീനർമാർ, പ്രോഗ്രാം കമ്മിറ്റി ചാർജ് ചെയ്ത ആളുകൾ, വാദ കേട്ട ശ്രോതാക്കൾ, കഴിഞ്ഞ വർഷം 5 കൊല്ലം മുമ്പ് നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന ആളുകൾ ഇന്ന് നമ്മളോടൊപ്പം ഉണ്ടോ? അടുത്ത 5 കൊല്ലങ്ങൾക്ക് ശേഷം അറബി വലിയുള്ളാഹി റളിയല്ലാഹുവിന്റെ ചാരത്ത് ഇതുപോലെ ഒരുമിക്കാൻ നമുക്ക് അള്ളാഹു സൗഭാഗ്യം തരുമോ? അള്ളാഹു ആഫിയത്ത് നൽകുമാറാവട്ടെ. അള്ളാഹു അതിന് തൗഫീഖ് നൽകട്ടെ. ദീർഘായസവന്റെ താഴത്തിനായി അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മൾ ചിന്തിക്കണം, ഈ സദസ്സിലൂടെ നമ്മൾ ചിന്തിക്കേണ്ട പാഠം അതാണ്. നമ്മളാരും ഈ ലോകത്ത് ശാശ്വതികത്വമുള്ളവരല്ല. ആര് ശാശ്വതികത്വമുള്ളവരല്ല? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൾ പറയുന്നു, രണ്ടാമത്തെ ഊത്തിലൂടെ ആകാശഭൂമികളിലുള്ള സർവ്വ സൃഷ്ടിജാലങ്ങളും മരിക്കും. നാല് മലക്കുകൾ ഒഴികെ, ഒന്ന് മഹാനായ ജിബ്രീൽ, മറ്റൊന്ന് മീകായീൽ, മറ്റൊന്ന് ഇസ്റാഫീൽ, മറ്റൊന്ന് അസ്റായീൽ. ഈ നാല് മലക്കുകൾ ഓരോരുത്തരെയുമായി ഘട്ടം ഘട്ടമായി അള്ളാഹു മരിപ്പിക്കുകയാണ്. ആദ്യമായി ജിബ്രീൽ അലൈഹിസ്സലാമിനെ വിളിക്കും. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസലാമിനോട് അള്ളാഹു പറയുമത്രേ, മുത്തിയാ ജബ്രായീൽ, അല്ലയോ ജിബ്രീലേ, നീ മരിക്കണേ, നീ മരിക്കണേ. ഫയമൂത്തു ജിബ്രീൽ, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസലാം മരണപ്പെടുകയാണ്. രണ്ടാമതായി മീകായീൽ അലൈഹിസ്സലാമിനെ അല്ലാഹു വിളിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല മീകായീലിനോട് പറയുകയാണ്, മുത്തിയാ മീകായീൽ, അല്ലയോ മീകായീലെ, നീ മരിക്കണേ, നീയും മരിക്കണേ. മീകായീൽ അലൈഹിസ്സലാമിനെ അടുത്തതായി
فيموت ميكائيل ميكائيل عليه السلام مفاتا ويا ميكائيل عليه السلام مرنا بدويا مرنا بدويا മൂന്നാമതായി ഇസ്രാഫീൽ അലൈഹിസ്സലാമിന് അല്ലാഹു വിളിക്കുകയാണ്. ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു പറയുകയാണ്, മുത്തയാ ഇസ്രാഫീൽ, അല്ലയോ ഇസ്രാഫീലെ, നീയും മരിക്കണേ, നീയും മരിക്കണേ. അപ്പൊ അടുത്ത ഊത്തൂതുണ്ട് അല്ലാഹുവേ, അടുത്ത ഊത്തൊക്കെ ഊതണം. മൂന്നാമത്തെ ഊത്ത് ജനങ്ങളെ പുനർജീവിപ്പിക്കാനുള്ള ഊത്ത് വേണം. ഇപ്പൊ നീ മരിക്കണം, നീയും മരണത്തിന്റെ രുചി അറിഞ്ഞേ പറ്റുകയുള്ളൂ. എല്ലാവരും മരിക്കും, കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, എല്ലാ ആത്മാക്കളും മരണത്തെ രുചിച്ചറിയുന്നതാണ്. ഇപ്പോൾ നീ മരിച്ചേ പറ്റൂ. ഇനി അടുത്ത ഊത്തുതാൻ വേണ്ടി നിന്നെ ഞാൻ ആദ്യമായി പുനർജീവിപ്പിക്കും, അപ്പോൾ നീ ഊതും. അപ്പോൾ ആദ്യമായി ഖബറിൽ എഴുന്നേറ്റ് വരുന്നത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. ഇപ്പൊ നീ മരിക്കണം, മരണത്തിന് രുചി അറിയണം. അവസാനമായി ബാക്കിയാകുന്നത് അദ്ദേഹം ഒഴികെ ബാക്കി ആരുമില്ല. അള്ളാഹു അസ്റായീൽ അലൈഹിസ്സലാം. മറ്റു ചില റവായത്തിൽ കാണുന്നു ശുഹദാക്കളുടെ ആത്മാക്കൾ ഉണ്ടാകും, അള്ളാഹുവിന്റെ അർശിനെ വലയം ചെയ്യുന്ന മലക്കുകൾ ഉണ്ടാകുമെന്നൊക്കെ. ജംഹൂറാകുന്ന ഉലമാക്കളുടെ അഭിപ്രായ പ്രകാരം അനുസരിച്ച് അവസാനം ഉണ്ടാവുക അള്ളാഹുവും അസ്റായീൽ അലൈഹിസ്സലാമും മാത്രമാണ്. فيقول الله عز وجل الله سبحانه وتعالى عزرائيل عليه السلام نود چوديك ويان من الباقي يا عزرائيل 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 إني عران باقي الذي ين چوديكم فيقول عزرائيل عزرائيل عليه السلام بلچ برأي ويان عزرائيل كارم بلي پڑت ويان عبدك الفاني يا الله അല്ലാഹുവേ പടച്ചറപ്പേ, നിന്നെ നശിക്കാനുള്ള ഈ അടിമ മാത്രമാണ് അല്ലാഹ്, നിന്നെ നശിക്കാനുള്ള ഈ അടിമ മാത്രമാണ് അല്ലാഹ്. കാരണം അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനും കാര്യം മനസ്സിലായിരിക്കുകയാണ്, ഞാൻ മാത്രമല്ല ഈ ലോകത്തുള്ള സർവ സിദ്ധിജാലങ്ങളും ഇല്ലാതായില്ലയോ. കാരുണ്യത്തിന്റെ കരസ്പർശം കൊണ്ട് മാലോകരുടെ മനതലങ്ങളെ മദീനയിലേക്ക് മാടി വിളിച്ച ഹബീബ് മുഹമ്മദ് മുസ്തഫ, ഹബീബ് മുഹമ്മദ് മുസ്തഫ. ആ പ്രവാചകർ പോലും ഈ ലോകത്ത് നിന്ന് പട പറഞ്ഞു പോയില്ലയോ, എന്റെ സദീർത്തരാകുന്ന ജിബ്രീൽ പോയി, എന്റെ കൂട്ടുകാരനാകുന്ന മീകായിൽ പോയി, എന്റെ കൂട്ടുകാരനാകുന്ന ഇസ്രാഫീല് പോയി, ഇനി ഒരിക്കലും ഞാൻ മാത്രമായി ബാക്കിയാകുകയില്ല. അതുകൊണ്ട് അസ്റായീൽ അലൈഹിസ്സലാം വിളിച്ചു പറയുകയാണ്, അബ്ദുകൽ ഫാനി യാ അല്ലാഹ്, അല്ലാഹുവേ പടച്ചറപ്പേ, നിന്നെ നശിക്കാനുള്ള ഈ അടിമ മാത്രമാണ് അല്ലാ. ഈ ലോകത്തിന്റെ സൃഷ്ടികർത്താവായ ജഗന്നിയന്താവായ പരിപാലകനായ പടച്ചറപ്പ് ഉടനെ അസ്റായീലിനോട് പറയുകയാണ്, നീയും മരിക്കൽ അനിവാര്യമാണ്, നീയും മരിക്കൽ നിർബന്ധമാണ്, നിർബന്ധമാണ്. അല്ലാ അല്ലാ. കുമ്പോളിലുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരിമാര്, കാത് ചേർത്ത് വെച്ചുകൊണ്ട് കേൾക്കേണ്ട ചരിത്രമാണ്, അസ്റായീൽ അലൈഹിസ്സലാമാണ് വഫാത്താകുന്നത്. ലോകത്തുള്ള സർവ സൃഷ്ടിജാലങ്ങളുടെയും ആത്മാവിനെ പിടിച്ച അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇതാ അവസാനമായി വഫാത്താവുക. അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാമും വിട പറയുകയാണ്, വിട പറയുകയാണ്. ആരാണ് അസ്റായീൽ? അസ്റായീലിന്റെ കോലവും രൂപവും വിശ്വരൂപവും പഠിക്കേണ്ടത് തന്നെയാണ്, വല്ലാത്ത കോലമാണ്. അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഫയദ്ഖബു ഇലാ മൗളിഇൻ ബൈനൽ ജന്നതി വന്നാർ, സ്വർഗത്തിന്റെയും നരകത്തിന്റെയും ഇടയിലുള്ള ഒരു പ്രവിശ്യയിലേക്ക് അസ്റായീൽ പോകുമത്രേ. ഫയാസിയു മിൻഹു റൂഹഹു, സ്വന്തമായി ശരീരത്തിൽ നിന്ന് ആത്മാവിനെ വേർപെടുത്തുകയാണ്, വേർപെടുത്തുകയാണ്. ആദൻ നബി അലൈഹിസ്സലാം മുതൽ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള 124,000 അമ്പിയ മുർസലുകളുടെ പാപപ്പെട്ടതാകുന്ന ജനകോടികളുടെ ആത്മാക്കളെ വേർപെടുത്താതിരുന്നതായ അസ്രായീൽ അലൈഹി സ്വലാത്തു വസലാം വിട പറയുകയാണ്, വിട പറയുകയാണ്, സ്വന്തമായ ശരീരത്തിൽ ആത്മാവിനെ ബർബടുത്തുകയാണ്. അല്ലാ അല്ലാ അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം അട്ടഹസിക്കുകയാണ്. അല്ലാഹുവിൻ റസൂൽ പറയുകയാണ്, ഫയസീഹു സൈഹാ, വല്ലാത്തൊരു അട്ടഹാസമാണ്, വല്ലാത്തൊരു ശബ്ദ കോലാഹലമാണ്. അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം വിട പറയുമ്പോൾ ഭാര്യമാവൻ വിളിച്ചു പറയും, മരണത്തിന് ഇത്ര വലിയ വേദനയുണ്ടെന്ന് ഞാൻ തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ, മരണത്തിന് ഇത്ര വലിയ പ്രയാസമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നെങ്കിൽ, മുഅ്മിനീങ്ങളാകുന്ന ആളുകളുടെ ശരീരത്തിൽ നിന്ന് വളരെ മയത്തോടു കൂടിയല്ലാതെ ഞാൻ ആത്മാവിനെ പിടിക്കുമായിരുന്നില്ല, അല്ലാഹ് ആത്മാവിനെ വേർപെടുത്തുമായിരുന്നില്ല അല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അസ്രായീൽ അലൈഹിസ്സലാം വിട പറയുക എന്ന് സയ്യിദുന റസൂലുള്ളാഹി. വല്ലാത്തൊരു ശബ്ദ കോലാഹലമായിരിക്കും അദ്ദേഹം വിട പറയുമ്പോൾ, സയ്യിദുന റസൂലുള്ളാഹി. അപ്പൊ നമ്മളെല്ലാവരും ഈ ലോകത്തു നിന്ന് മരിക്കുമെന്നുള്ളത് ഈ ഒരൊറ്റ ചരിത്രത്തിലൂടെ തന്നെ പഠിക്കാണ്. കാരണം എന്താ, ഈ ലോകത്തുള്ള സർവ്വ സൃഷ്ടികളുടെയും ആത്മാക്കളെ പിടിക്കുമെന്ന് പറയുന്ന അസ്രായീൽ പോലും ഈ ലോകത്തു നിന്ന് വിട പറഞ്ഞു പോകും. അപ്പൊ നമ്മളൊക്കെ മരിക്കും, അക്കാര്യം തീർച്ചയാണ്.